അത് സംഭവിച്ചു. മലയാളികൾ പേടിച്ചത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മലയാളത്തിലെ ഹിറ്റ് മേക്കർ, മലയാളത്തിലെ ഒരുപിടി നല്ല സിനിമ സമ്മാനിച്ച ഒരു സംവിധായകനാണ് മലയാള സിനിമാ ലോകത്തെ വിട്ട് ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നത്. ന്യൂമോണിയയും കരൾ രോഗവും എല്ലാം മൂർച്ഛിച്ച അവസ്ഥയിൽ അദ്ദേഹം കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ആശുപത്രിയിലായിരുന്നു. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരുന്ന വഴിയിലായിരുന്നു കഴിഞ്ഞ ദിവസം 3 മണിയോടെ ഹൃദയാഘാതമുണ്ടായത്. അതിനുശേഷം അതിനെ അദ്ദേഹത്തെ എക്മോ ചികിത്സയിലേക്ക് മാറ്റിയിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ശരീരം മരുന്നിനോടൊന്നും തന്നെ പ്രതികരിക്കാത്ത റിപ്പോർട്ടുകൾ രാവിലെ വന്നിരുന്നു. വൈകുന്നേരത്തോടെ തന്നെ കുടുംബവുമായുള്ള ചർച്ചയിൽ മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ രാത്രി അദ്ദേഹം മലയാള സിനിമയോടും മലയാള ലോകത്തോടും വിട പറഞ്ഞിരിക്കുന്നു. മലയാളത്തിലെ ഒരു വലിയ ഹിറ്റ് മേക്കർ തന്നെയാണ് നഷ്ടമായിരിക്കുന്നത്. മലയാള സിനിമയിൽ ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച, നല്ല സിനിമകൾ സമ്മാനിച്ച ഒരു അതുല്യ കലാകാരനാണ് നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത്. ചലച്ചിത്ര സംവിധായകൻ സിദ്ദിഖിന്റെ മരണം ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ ദിവസം അമൃത കൊച്ചി ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്ന വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചതാണ്. 24 മണിക്കൂർ പിന്നിടുമ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ അതിദാരുണമായി തന്നെ തുടരുന്നു എന്നായിരുന്നു ഇന്ന് രാവിലെ വരെ വന്ന വാർത്ത. അതിനുശേഷം അദ്ദേഹത്തിന് വേണ്ടി നിരവധി മലയാളി താരങ്ങളും പ്രേക്ഷകരും പ്രാർത്ഥിച്ചെത്തിയിരുന്നു. ഇപ്പോൾ മലയാളത്തിലെ അതുല്യ കലാകാരൻ അന്തരിച്ചു എന്ന വാർത്ത ഇപ്പോഴും വിശ്വസിക്കാനാകാതെ മലയാളികൾ അത് വായിക്കുന്നു. മലയാള സിനിമയിലെ ഹാസ്യത്തിന് വേറിട്ട ശൈലി സമ്മാനിച്ച സംവിധായകന് തന്നെ ഇപ്പോൾ മലയാളി സിനിമാ ലോകം യാത്രയയക്കുകയാണ്. 63 വയസ്സായിരുന്നു സിദ്ദിഖിന്. കൊച്ചി അമൃത ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. കേരളക്കരയുടെ സങ്കടം തന്നെയാണ് ഇപ്പോൾ തോരാ മഴയായി സോഷ്യൽ മീഡിയയിലെല്ലാം കാണുന്നത്. നിരവധി താരങ്ങളാണ് ഇതിനോടകം തന്നെ അദ്ദേഹത്തിന് ആദരാഞ്ജലി പോസ്റ്റുമായി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിറയുന്ന കഥാപാത്രങ്ങളും സിനിമകളും സോഷ്യൽ മീഡിയയിൽ ആരാധകർ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. മലയാള സിനിമയിലെ ഹാസ്യത്തിന് വേറിട്ട ശൈലി സമ്മാനിച്ച സംവിധായകനെന്ന് പറയാൻ തന്നെ കാരണം ഇന്ന് മലയാളികൾ ട്രോളുകളിൽ കാണുന്ന ഉൾപ്പെടെ കഥാപാത്രങ്ങൾ സിദ്ദിഖ് എത്തിച്ചു എന്നത് തന്നെയാണ്. ലാലിനൊപ്പവും അല്ലാതെയും അദ്ദേഹം ചെയ്ത ചിത്രങ്ങളിൽ മിക്കതും മലയാള സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ാണ്. സിനിമയിൽ പച്ചപിടിക്കാൻ മദ്രാസിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന കാലത്തെ പട്ടിണിയും പരിവട്ടവും നിറഞ്ഞ അനുഭവങ്ങൾ സിദ്ദിഖ് ലാൽ തങ്ങളുടെ രചനകളിലൂടെ സിനിമകളിലൂടെ പറച്ചു നട്ടിട്ടുണ്ട്. സിദ്ദിഖ് ലാൽ കോമ്പിനേഷനിൽ പിറന്ന സിനിമകൾക്ക് പിന്നാലെ സ്വതന്ത്രനായി സിദ്ദിഖ് എത്തിയപ്പോഴും ആ ഹിറ്റുകൾ തന്നെ പിന്നാലെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഹിറ്റുകൾ ചെയ്യാൻ സ്വതന്ത്രനായി സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിക്കാൻ അധികം ചിത്രങ്ങളൊന്നും മലയാളികളുടെ മുന്നിൽ സിദ്ദിഖിന് ആവശ്യം വന്നില്ല. നിരവധി സിനിമകളിലൂടെ നിരവധി കഥാപാത്രങ്ങളിലൂടെ ഇന്ന് കാണുന്ന മോഹൻലാലിനെയും ദിലീപിനെയും ഒക്കെ വളർത്തിയെടുക്കാൻ സിദ്ദിഖ് സിനിമകൾക്ക് സാധിച്ചിരുന്നു. അത് തന്നെ മലയാളികളുടെ അഭിമാനമായി മാറിയിരുന്നു. മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട സംവിധായകരിൽ ഒരാളായി തന്നെ സിദ്ദിഖ് നിലനിൽക്കും. അദ്ദേഹത്തിന്റെ സംസ്കാരം നാളെയാണ്. നാളെ വൈകിട്ട് 6 മണിയോടെ രാവിലെ മുതൽ തന്നെ പൊതുദർശനമുണ്ടാകും. നിരവധി കണക്കിന് ആരാധകരും താരങ്ങളും ഒക്കെ ഒഴുകിയെത്തുമെന്ന് ഉറപ്പാണ്. കാരണം മലയാളത്തിലെ ഒരു അതുല്യ കലാകാരനും മലയാളികൾക്ക് ഒരുപാട് നല്ല സിനിമകളും കഥാപാത്രങ്ങളും സമ്മാനിച്ച ഒരു വലിയ പ്രതിഭയും തന്നെയാണ് യാത്രയായിരിക്കുന്നത്. തികച്ചും അദ്ദേഹത്തിന്റെ ജീവിതം ഇനിയും ജീവിച്ച് മുന്നോട്ട് അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകളും കാണാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച മലയാളികൾക്കൊക്കെ തന്നെയും തീർച്ചയായും വളരെയധികം സങ്കടമുള്ളൊരു വാർത്ത തന്നെയാണ് പുറത്തു വന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകന് ആദരാഞ്ജലി നേർന്നുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത്. മലയാളത്തിൽ ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച, ഒരുപാട് കൂടുകൂടാ ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച സിനിമകൾ നൽകിയ സംവിധായകന് മലയാള സിനിമയുടെ ആദരാഞ്ജലികൾ.